ഇന്ന് രാവിലെ തൊട്ട് നല്ല മഴയാണ് കേട്ടോ. എന്താ നിർത്താതെ പെയ്യാന്ന് പറഞ്ഞില്ലേ, നിർത്താതെ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ തന്നെ കണ്ടോ ഒരു നല്ല സമയം, ഒരു 6 മണി പോലെയൊക്കെ ആയിട്ടില്ലേ. പക്ഷെ 6 മണിയൊന്നും ആയിട്ടില്ല കേട്ടോ, 4 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. കുട്ടികളൊക്കെ സ്കൂള് വിട്ട് വന്നു, ചായയൊക്കെ കുടി കഴിഞ്ഞ് അവരൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനിവിടെ ചായയും കൊണ്ട് വന്നിടയ്ക്ക് പിന്നെ അങ്ങോട്ട് പോവാൻ പറ്റിയിട്ടില്ല. മഴയിപ്പോ മഴച്ചാലിൽ കൊള്ളണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മടിച്ചു നിന്നു. അപ്പൊ വീടിന്റെ പണികൾ എന്തൊക്കെ ഈ അതൊക്കെ കാണിക്കണ്ടേ. അപ്പൊ നമ്മുടെ വീടിന്റെ ഇതാ വൈറ്റ്മെന്റിന്റെ പണിയൊക്കെ കാണിച്ചു തരാം. വീടിന്റെ ഉള്ളിലുള്ള ഭൂകമ്പം കാണിച്ചു തരാം കേട്ടോ. ഭൂകമ്പം പറഞ്ഞ ഇഷ്ടം പോലെ സാധനങ്ങൾ വെതറി കിടക്കുന്നുണ്ട്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിറ്റ് ഔട്ടിന്റെ ഈ ഭാഗമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പുറത്തെ വശമൊന്നും പിന്നെ തേച്ചിട്ടില്ലല്ലോ. തേച്ച വശങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ മഴ പെയ്യും കൊണ്ട് എന്താണെന്നറിയോ, താഴേക്കൊക്കെ നല്ല തണുപ്പ്, തണുപ്പല്ല മണ്ണ് നനഞ്ഞിട്ടേ നല്ല നനവ് ഉണ്ട് കേട്ടോ. വൈറ്റമിൻ്റെ അടിക്കുമ്പോ മഴ പെയ്തത് കൊണ്ട് നന്നായി ഉള്ളു. അല്ലെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് നനച്ചു കൊടുക്കണ്ടേ. ഇങ്ങനെ ഉള്ളിലേക്ക് കാണിച്ചു തരാം. എന്താണെന്നറിയില്ല, ഈ വീഡിയോ എടുക്കുമ്പോ ഇല്ലേ സത്യം അറിയാലോ, മനസ്സിന് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. നമ്മളിത് 3 വർഷമായി വീടിന്റെ തേപ്പ് കഴിഞ്ഞിട്ട്, പക്ഷെ നമ്മൾ വൈറ്റമിൻ അടിക്കാൻ ഒന്നും പറ്റിയിട്ടില്ല. അപ്പൊ നമ്മുടെ ചുമരിനൊക്കെ ഒരു വെള്ള കളറ് കാണുമ്പോ എന്താണെന്നറിയില്ല ഭയങ്കര സന്തോഷം. അപ്പോ എന്താ 2 പ്രാവശ്യം ഇപ്പൊ ഇതടിച്ചു കേട്ടോ, വൈറ്റമിൻ്റെ അടിച്ചു. വൈറ്റമിൻ്റെ അടിച്ചു കഴിഞ്ഞതും കണ്ട വിറകുകൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഈ മോൾവശം കാണിച്ചു തരാം. നമ്മുടെ ഈ കോണിയുടെ ഈ സ്റ്റെപ്പ് രണ്ടും രണ്ട് തരാണ് കേട്ടോ. അപ്പോൾ ഇത് ആദ്യം നമ്മളിങ്ങനെ ചെയ്തിട്ട് ഇവിടെ വരെ ചെയ്തിട്ട് നമ്മൾ വാർപ്പിൻ്റെ ഒപ്പം വാർപ്പിൻ്റെ അങ്ങനെ നിർത്തല് ചെയ്യുക. അത് കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കോണിയർക്കൂട് ഉണ്ടാക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഈ സ്റ്റെപ്പ്. അപ്പോൾ ഞാൻ എന്നിട്ട് എനിക്ക് ഇങ്ങനത്തെ സ്റ്റെപ്പ് വേണമെന്ന് പറഞ്ഞിട്ട് ഈ ഓരോ സംഭവമല്ലേ, ഇത് ഇത്ര വലിപ്പമുള്ള ഓരോ സ്റ്റെപ്പ് പഠിക്കും 400 രൂപ വാങ്ങിയിട്ട് അവരധികം അങ്ങനെ ചെയ്തു. പക്ഷെ അത് നല്ല രസം കിട്ടും കാണാൻ. ആദ്യം തന്നെ അങ്ങനെ അവിടെ നിന്ന് ഇങ്ങനെ ചെയ്തു തരിക വെച്ചാൽ ഒന്നും കൂടി ഭംഗി ഉണ്ടാവില്ലേ കാണാന്. അത് നേരിട്ട് കാണുമ്പോഴേ അറിയുള്ളൂ ഇതിൻ്റെ അതിൻ്റെ വ്യത്യാസം. ഞാൻ എന്നിട്ട് കുറെ ഏട്ടനോട് പറഞ്ഞിരുന്നു എനിക്ക് മൊത്തം ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു ഏട്ടാണ്. ഇപ്പത്തെ സാമ്പത്തിക സ്ഥിതി ഒക്കെ പാടായിട്ട് ഇതിനാവുമ്പോ അധികം പൈസ വരില്ല. അത് മൊത്തം 11 സ്റ്റെപ്പ് ഉണ്ട്, അത്രയും ഭംഗി നല്ല പൈസയില്ലേ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മരമൊക്കെ വെട്ടി ഇവിടെ മൊത്തം കാടായിരുന്നു. കാട് പറഞ്ഞു കഴിഞ്ഞാൽ പറങ്കി മൂച്ചി മൊത്തം ഇത് കൂടെ ആയിരുന്നില്ലേ. കൊമ്പുകൾ മൂച്ചി അല്ല കേട്ടോ, കൊമ്പുകൾ മൊത്തം ഇത് കൂടെ ആയിരുന്നില്ലേ. അപ്പൊ അതൊക്കെ വെട്ടിട്ടോ. വെട്ടിയപ്പോ ദാ ഇവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ കുറച്ച് സ്ഥലം ഉണ്ട് കേട്ടോ. അങ്ങണ്ടേ ഇതില് വേനൽക്കാലത്ത് മഴ സമയത്തൊന്നുമല്ല, വേനൽക്കാലത്ത് ഏട്ടനൊക്കെ പണി മാറ്റി നമ്മളൊക്കെ വൈകുന്നേരം കുറച്ച് നേരമൊക്കെ ഇവിടെ വന്ന് ഇരിക്കുകയായിരുന്നു. അപ്പോ ഇവിടെ ഇരുന്ന് വർത്തമാനം പറയാനാണോ വെച്ചാലൊക്കെ നല്ല രസല്ലേ. പക്ഷെ പാരപ്പറ്റി കെട്ടാത്തത് കൊണ്ട് മക്കളെയും കൊണ്ട് വന്നിരിക്കാൻ പറ്റില്ല. ഞങ്ങൾ രണ്ടുപേരും അതുപോലെ അമ്മയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇത് എന്തോ പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ആ വീടും അതേപോലെ റോഡിൻ്റെ കൂടെ വണ്ടികളൊക്കെ പോണതൊക്കെ നേരിട്ട് കാണാം. ഇനിയിപ്പോൾ കുറേ വാഴകൾ നട്ട് ഉണ്ടായിട്ടില്ലേ, അപ്പം അത് കാരണം അതൊക്കെ ഒന്നും കൂടി എന്താ വെട്ടിക്കഴിഞ്ഞാൽ ആ ഭാഗം റോഡിൻ്റെ അവിടേക്കൊക്കെ നേരിട്ട് കാണാനും നല്ല സുഖമായിട്ട് ഇവിടെ ഇരുന്ന് വർത്താനം പറയാനൊക്കെ പറ്റും. വൈറ്റ്സിമെന്റ് അടിക്കുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ കുറേ പണിയെടുത്തേക്കണു. ഇതിൻ്റെ ഉള്ളിലായിരുന്നു കേട്ടോ ഈ ചാക്കില് ചകിരികള്. ചാക്കിലായിരുന്നില്ല, പരത്തിയിട്ടൊക്കെ ആയിരുന്നു ചകിരികള്. ചകിരികളൊക്കെ ഇതാ കണ്ടോ ചാക്കിലിങ്ങനെ ആക്കി അടുക്കി വെച്ചിട്ടുണ്ട്. അല്ലാതെ ഇനി ആവശ്യത്തിന് ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകാൻ മാത്രമേ വേണ്ടുള്ളൂ. ഏട്ടൻ്റെ എൻ്റെ ഐഡിയ ആണ് കേട്ടോ. അത് പഴയ ഷീറ്റ് നമ്മുടെ അടുക്കളയത്തെ ഷീറ്റ് ഉണ്ടായിരുന്നില്ല, ആ ഷീറ്റും കൊണ്ട് ഇവിടെ ഇങ്ങനെ കെട്ടിയിട്ട് ഇതിൻ്റെ അടിയിൽ ഫുള്ള് ചകിരിയാണ്. നനയാതിരിക്കുകയും ചെയ്യുമല്ലോ. പിന്നെ ഇതാ കണ്ടോ നിറയെ ചപ്പുകൾ ഉണ്ട് കേട്ടോ. ഈ ചപ്പ് കത്തിക്കാൻ നിൽക്കുന്ന സമയത്തായിരുന്നു നല്ല മഴ തുടങ്ങിയത്. അപ്പൊ പിന്നെ കത്തിക്കാൻ ഇനി അങ്ങോട്ട് വലിച്ചു വാരിയിടണ്ടേന്ന് വിചാരിച്ചിട്ട് ചെയ്തില്ല. അപ്പയ്ക്കും പനിയും കാര്യങ്ങളൊക്കെ പിടിച്ചില്ലേ. ഇനി ഇതൊക്കെ എടുത്ത് കത്തിച്ച് ഇവിടെ കൊതിക്കി വെക്കണം. ഓ എൻ്റെ അമ്മോ, ഞാൻ സത്യം പറയാച്ച വീട് പണി എന്ന് പറയുന്നത് നല്ല പണി കേട്ടോ. നമ്മൾ വിചാരിക്കുന്ന നിസ്സാരാണ്. ഓ എല്ലാവരുടെ വീടൊക്കെ ഇങ്ങനെ കേറി നല്ലതിൽ നിൽക്കുക പറയില്ലേ, കഷ്ടപ്പാടാണ്. അങ്ങോട്ട് എടുത്ത് വെച്ചിട്ടും ഇങ്ങോട്ട് എടുത്ത് വെച്ചിട്ടും പണി തീരേയില്ല. എത്ര പണിയെടുത്താലും കാണൂല്ല. അയ്യോ പിന്നെ തെക്ക് പടിഞ്ഞാറ് നിൽക്കണത് ആ പുളി അവിടെ നല്ലതാണെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ആ പുളിമരം അവിടെ വെട്ടാതെ നിൽക്കണത്. നമുക്ക് കാര്യമായിട്ട് അതിൽ പുളിയൊന്നും കിട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ എന്താ വെട്ടിക്കളയിൽ എളുപ്പം നടക്കും. അതുപോലെ ഒന്നും ആയി കിട്ടാൻ നല്ല ബുദ്ധിമുട്ടല്ലേ. പക്ഷെ ഇത് കോൺക്രീറ്റിൽ വീണ് കഴിഞ്ഞു വെച്ചാൽ കോൺക്രീറ്റ് നാശാവും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ താഴേക്ക് ഇങ്ങനെ പുളിയിടയിലേക്ക് വീണ് കഴിഞ്ഞാൽ നമ്മളതൊക്കെ പെറുക്കിയെടുത്ത് കളയാറാണ് കേട്ടോ ചെയ്യാറ്. എന്താ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട്, എന്താന്നറിയില്ല. പിന്നെ നമുക്കത് വെട്ടിക്കളയാൻ തോന്നണില്ല.
പിന്നെതാ ഇവിടെ ഉള്ളതൊക്കെ ഫുള്ള് ഈ തേക്ക് കണ്ടില്ലേ, ഈ തേക്ക് തെങ്ങ് 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 നേരേക്കാൻ ഒരാളെ വിളിക്കണം വിചാരിച്ചിട്ട് ഇതുവരെ മഴ ഇതും കൊണ്ട് ആരും തെങ്ങിൽ കേറാനും ബുദ്ധിമുട്ട്. ഇപ്പൊ കേറാൻ വിളിച്ചാ വരണില്ല കേട്ടോ. അമ്മടെ പണിയാണ് കേട്ടോ അത്. രാവിലെ വേഗം തീ പിടിപ്പിക്കാൻ വേണ്ടിട്ട് ടീച്ചർ ചെറിയ വിറകുകളില്ലേ, ഈ വിറകൾ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അത് പെറുക്കി ഇങ്ങനെ എടുത്തേക്കാ. പിന്നെ അതും വേണ്ടേ, അമ്മമാരുള്ളതും കൊണ്ടാണ് നമുക്ക് വിറകൊക്കെ, വിറകിന്റെ മഴക്കാല സമയത്ത് വിറകിന്റെ ഓർമ്മ വരുന്നത്. ഇല്ല പറഞ്ഞാൽ നമ്മൾ മടിച്ചുകളാവും, നമ്മളത് ചെയ്യില്ല. പക്ഷെ ആ സമയമാകുമ്പോ വിറകെടുത്തേച്ചില്ല, വിറകെടുത്തേച്ചില്ല, കണ്ണിമാങ്ങ ഉപ്പിലിട്ടത് എടുത്തേച്ചില്ല പറഞ്ഞിട്ട്, പുളി എടുത്തേച്ചില്ല പറഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ പറയും. അപ്പൊ നമ്മൾ വിചാരിക്കും, അയ്യോ എന്താ അമ്മ ഇങ്ങനെ പറയുന്നത്, ഇന്നലെ പറഞ്ഞത് തന്നെയല്ലേ എന്നും പറയുന്നത് വിചാരിക്കും. പക്ഷെ അതിന്റെയൊക്കെ ഗുണം അറിയണമെങ്കിൽ ഈ മഴക്കാലാവണം. മഴക്കാലാവുമ്പോ പെരുമഴ പെയ്യുമ്പോ ചോറിന് ചോറ് വെക്കണ്ടേ, കൂട്ടം വെക്കണ്ടേ, പുളി മാങ്ങ നാലു ദിവസം ആണെങ്കിലും പണിയില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂട്ടി കഴിക്കണ്ടേ. അതൊക്കെ അവരുള്ളതും കൊണ്ടാണ് കേട്ടോ നടക്കുന്നത്. നമ്മളെ പോലെയുള്ള പെണ്ണുങ്ങളാണ് സത്യം പറയുക, അത് കടയിൽ നിന്ന് വാങ്ങാലോ എന്ന് പറഞ്ഞിട്ട് മടിച്ചിട്ട് ഒരു സാധനം എടുത്തേക്കില്ല. അങ്ങനെയൊക്കെയുള്ള ഗുണങ്ങളുണ്ട് അച്ഛനും അമ്മയൊക്കെ വീട്ടിലുണ്ടെങ്കിൽ. പാറപ്പൊടി അവിടെ ഉണ്ടായിരുന്നതൊക്കെ നീക്കി നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മുടെ പൊന്നൂസും കുഞ്ഞനും കുഞ്ഞുണ്ണിയും ഒക്കെ പാടെ വന്നിട്ട് ഇതിന്റെ മോളിൽ കൂടെ കയറി കളിച്ചിട്ട് കണ്ടില്ലേ, മൊത്തം അങ്ങോട്ട് പരത്തി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ നമുക്ക് ആ സൈഡിക്ക് തന്നെ ആക്കണം. അതെല്ലാം കഴിഞ്ഞിട്ടേ ഉള്ളൂ ചെയ്യാൻ പറഞ്ഞിട്ട് ഒന്നും ചെയ്തിട്ടില്ല. എന്താണെന്നറിയോ, ചെറിയ അതാ കണ്ടോ പാത്രങ്ങൾ കാണുന്നുണ്ടോ, അങ്ങനത്തെ ചെറിയ ചെറിയ പാത്രങ്ങളും കൊണ്ടാണ് പാറപ്പൊടി എടുത്തിട്ട് പുറത്തൊക്കെ കൊണ്ടുപോയി കളയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അതേപോലെ നമ്മുടെ ഈ അടുക്കളയുടെ ഇവിടെയും കണ്ടോ, ഇവിടെയും പാറപ്പൊടിയൊക്കെ ഈ സൈഡിക്ക് നീക്കി വെച്ചിട്ടുണ്ട്. അടുക്കളയിൽ മാത്രം കാര്യമായിട്ട് ഒരു കാര്യമില്ല, അടുക്കളയിൽ ഉണ്ട് കേട്ടോ കാര്യമായിട്ട്. ഇത് കാര്യമായിട്ടുള്ള കാര്യം അടുക്കളയിലാണ് ഉള്ളത് കണ്ടോ. എന്താന്നറിയോ, നമ്മുടെ വാഴക്കൊലുണ്ട്. പഴുത്തു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം, ചുമയൊന്നും ഇല്ലെങ്കിലേ കഴിക്കാൻ പറ്റുള്ളൂ. ഈ കാലാവസ്ഥ വല്ലാത്ത കാലാവസ്ഥയിലെ അമ്മൂനും അച്ഛനൊക്കെ നല്ല ചുമയുണ്ട്. അതിന് പഴുപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു കൊല വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ അതന്നെ ഉള്ളു, ഇവിടെ മാത്രം കാര്യമായിട്ട് ഒരു സാധനം ഇല്ല, ബാക്കിയുള്ളവർക്കൊക്കെ ഫുൾ എന്താ സാധനങ്ങളാണ്. ഇതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി വെക്കുമ്പോഴേക്കും നമുക്ക് നല്ലൊരു പണി കിട്ടും. ഈ റൂമാണ് നമ്മൾ ശരിക്ക് എന്താ വീഡിയോയിൽ നേരെ കാണാത്ത ഒരു റൂം എന്ന് പറഞ്ഞില്ലേ. ഇതിലായിരുന്നു കേട്ടോ നിറയെ മരങ്ങളൊക്കെ അടുക്കി വെച്ചിരുന്നത്. ഇവിടെ എന്താ കോൺക്രീറ്റ് ചെയ്തത് ശരിയാവാണ്ടാണോ എന്താണോ എന്നറിയില്ല, വെള്ളം നനച്ചതിന്റെ വെള്ളം മുഴുവൻ ഈ ഒരു മൂലയിൽ നിൽക്കുന്നുണ്ട്. ഇനിയിപ്പോ ഇവിടെ ഒരു ഓട്ട തുളച്ചു കൊടുത്ത ഭൂമിക്ക് എന്താ വെള്ളം ഇറങ്ങേണ്ടി വരും. പക്ഷെ ഇത് കോൺക്രീറ്റ് ചെയ്തല്ലേ, എന്താ ചെയ്യാൻ പറ്റുകയാണോ. അപ്പൊ ഈ റൂമാണ് ശരിക്കും എന്താ വെച്ചാൽ കുറച്ചൊരു ഇടുങ്ങിയ റൂമായിട്ട് നിങ്ങൾക്ക് അന്ന് ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവുക. ഇതാ നമ്മളൊക്കെ ഒരു കട്ടിലും പിന്നെ ഇതാ ഇങ്ങനെ ചുമരിക്കൂട്, ഇവിടെ നമ്മളിങ്ങനെ ചുമരിക്കൂട് എന്നൊക്കെയാണ് കേട്ടോ പറയുക. പിന്നെ ഈ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് കാറ്റ് പൊളിച്ചൊക്കെ നല്ല കൊള്ളും. ഇവിടെ ഒരു ജനലുണ്ട്, ഇത് രണ്ടും മൂന്ന് കള്ളിയുടെ ജനലായതും കൊണ്ട് നമുക്ക് വേനൽക്കാലത്ത് കുറച്ച് കാറ്റ് പൊളിച്ചൊക്കെ കൊള്ളും. വേനൽക്കാലത്ത് മഴക്കാലത്ത് വേനൽക്കാലത്തല്ലേ ശരിക്കും വേണ്ടത്, കാരണം നല്ല ചൂടായിരിക്കില്ലേ. നമുക്ക് ജനലൊക്കെ തുറന്നു കഴിഞ്ഞാൽ അടുത്ത വീട്ടിലത്തെ സ്ഥലമാണ് കേട്ടോ അത്. നമ്മള് വിറകൊക്കെ എടുക്കാൻ പോണ രാധേടത്തിലെ തൊടി കാണാം. ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോ കണ്ടോ വാഴയും കവുങ്ങും തെങ്ങും പച്ചപ്പൊക്കെ ആയിട്ട് നല്ല രസല്ലേ കാണാന്. ഈ റൂം ഒരു പ്രാവശ്യം വൈറ്റ് സിമെന്റ് അടിച്ചിട്ടുള്ളൂ, ഇനി ഒരു പ്രാവശ്യം കൂടി വൈറ്റ് സിമെന്റ് അടിക്കാനുണ്ട് കേട്ടോ. ഇതിന്റെ മോളിൽ കയറി നിന്നിട്ടാണ് വിനോദമാമ ഇവിടെ ഫുള്ളും അടിച്ചത്. മോള് കയറല്ലേ, മോള് കയറല്ലേ, ചാടിച്ചില്ലേ. അവിടുത്തെ മരങ്ങളൊക്കെ എടുത്തിട്ട് ഇവിടെയും നമ്മൾ ഇവിടെ അടുക്കിയേക്കാം. കല്ലൊക്കെ കൊണ്ടുവന്ന് വെച്ചു കേട്ടോ, പക്ഷെ അടുക്കിയേക്കലൊന്നും നടന്നിട്ടില്ല. ഇനി ഇതൊക്കെ എടുത്ത് അടുക്കിയേക്കണം. എന്താ വിനോദേ എടുത്തളെ. കുറച്ച് മരങ്ങൾ നമ്മൾ ബെഡ്റൂമിന്റെ ഉള്ളിലുണ്ട്, കുറച്ച് മരങ്ങൾ ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ അനിയേട്ടന്റെ പണിയെടുക്കുന്ന സാധനങ്ങളാണ്. കാരണം മൈക്ക എന്നൊക്കെ പറയുന്ന കേട്ടില്ലേ, കാരണം പ്ലൈവുഡിന്റെ പണിയാണ്. എന്താ പണി എന്താ പണി എന്നൊക്കെ ചോദിക്കില്ലേ. അതാ ഇതൊക്കെ മൈക്കാസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇവിടെ ചില സമയത്തൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ചോദിക്കില്ലേ അനിയേറ്റ പണിയില്ലേ പണിയില്ലേ എന്നൊക്കെ. ഇതൊക്കെ അനിയേറ്റ പണിയെടുക്കാനുള്ള സാധനങ്ങളാണ്. ഈ മരം കൊണ്ട് ഓരോ വീട്ട് പണിയൊക്കെ കിട്ടുമ്പോൾ നമ്മൾ റൂമൊക്കെ എടുത്തിട്ടൊക്കെ പണിയെടുക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ റൂം വാടകയും കറണ്ട് ബില്ലും ഒക്കെ നല്ല പൈസയും ഇല്ലേ. അപ്പോൾ ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞ്
കടക്കുവാണല്ലോ വീട്. അപ്പൊ ഇവിടെ ഇരുന്നിട്ട് പണി ചെയ്തിട്ട് സാധനങ്ങൾ കൊണ്ടുപോകലോ, വണ്ടി സൗകര്യം കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അങ്ങനെ ചെയ്യുകയും ചെയ്യാലോ. അപ്പൊ അതിനുള്ളതാണ് കേട്ടോ. അപ്പൊ പക്ഷെ എന്താണെന്നറിയോ, എന്താ കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഈ മൈക്ക പറയുന്ന സാധനമൊക്കെ നമ്മളൊന്ന് ചവിട്ടിയാൽ മതി, പെട്ടെന്ന് പൊട്ടിപ്പോവും. മക്കളൊക്കെ വരുമ്പോ പറഞ്ഞ് അവരോട് തൊടരുത് പിടിക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അത് എത്ര ദിവസം ഉണ്ടാവുമെന്ന് അറിയില്ല. എന്തായാലും നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് മരങ്ങളൊക്കെ അടുക്കി വെക്കണം. മരങ്ങൾ അടുക്കി വെക്കും, കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി വരണം കേട്ടോ. പാറപ്പൊടിയൊക്കെ അങ്ങോട്ട് മാറ്റിയിട്ട് വൈറ്റ് സിമെന്റിന്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സൗകര്യമില്ലേ. പിന്നെ അങ്ങനെ കിടക്കുക വെച്ചാലും കുറച്ച് അങ്ങനെ വൃത്തിയിൽ കിടക്കില്ല. ഇപ്പോൾ പിന്നെ ചോദിച്ചിരുന്നു വേഗം വീട് പണി ചെയ്യുന്നുണ്ടോന്ന്. അങ്ങനെ വേഗം വീട് പണിയൊന്നും ചെയ്യുന്നില്ല കേട്ടോ. അതിനൊന്നുള്ള സാമ്പത്തിക സ്ഥിതി ഒന്നും ഇപ്പൊ ഇല്ല. കാരണം എന്താ പണിയാണോ എന്ന് വെച്ചാൽ പണി ഉണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. പണി ഉണ്ടെങ്കിലും കൂലി കിട്ടാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ആദ്യത്തെ പോലെ ഇല്ലല്ലോ, എല്ലാവർക്കും എല്ലാ മേഖലയിലും പൈസ വരവൊക്കെ കമ്മിയല്ലേ. ചിലവർക്ക് 10 ദിവസം പണി ഉണ്ടെങ്കിൽ പിന്നെ ചിലപ്പോൾ 2 മാസം പണി ഇല്ലാണ്ടിരിക്കേണ്ടി വരും. അപ്പൊ കടം വാങ്ങിയിട്ട്, ഒരുപാട് കടം വാങ്ങിയിട്ടൊന്നും നമ്മളൊരു കാര്യം ചെയ്യില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് പറ്റൂല. 10 ദിവസം എല്ലാ ആൾക്കാരുടെയും ഇപ്പോ എന്താ 10 ദിവസം പണി ഉണ്ടെങ്കിൽ 10 ദിവസം പണി ഉണ്ടാവില്ല. അപ്പൊ പിന്നെ നമ്മൾ ഒരുപാട് കടം വാങ്ങിയാലേ ശരിയാവില്ല. ഇനി നമുക്ക് ചെയ്യാനുള്ള ഇവിടെ എവിടെയെന്ന് അറിയോ? ഇവിടേക്ക് ഇപ്പോ വൈറ്റ് സിമെന്റ് അടിച്ചിട്ട് കാര്യമൊന്നുമില്ല കേട്ടോ. കാരണം നമുക്ക് ഇവിടുന്ന് അങ്ങോട്ടൊക്കെ തേക്കുമ്പോ സിമെന്റും കാര്യങ്ങളൊക്കെ ആവും. അപ്പൊ ഒരു ചാക്ക് വൈറ്റ് സിമെന്റ് എടുത്തതല്ലേ, അതിന്റെ ബാക്കി കുറേ തേക്കുന്നു. വെറുതെ ഇരുന്ന് നാശാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടേക്ക് അങ്ങനെ അടിച്ചു വിട്ടതാണ്. നമ്മള് ഇവിടെ പാരപ്പറ്റും ഇതിന്റെ മുകളും ഭാഗം ഒന്നും കെട്ടിയിട്ടൊന്നുമില്ലല്ലോ. അതൊക്കെ കിട്ടുമ്പോ അവിടേക്കൊക്കെ ചെയ്താലും നാശായി പോത്രേ. പക്ഷെ എന്താ വെറുതെ കളയണ്ടല്ലോ. പിന്നെ ദാ ഇത് പറങ്കിമൂച്ചി ഏട്ടൻ ഏട്ടന്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് ഇവിടേക്ക് എടുത്തിട്ടാട്ടോ. എത്രയോ ഒരു പട്ടിയും വറുകാന്ന് പറയും ഇതിന്റെ അടിയില്. അവര് വേഗം അവിടെ നിന്ന് എടുത്തിട്ട് ഇങ്ങോട്ട് ഇട്ടു. ഇനി ഇതൊന്ന് ശരിയാക്കണേ. ഫുൾ പട്ട പോയിട്ടോ, കാരണം മഴ പെയ്ത് കഴിഞ്ഞാൽ നുരുമ്പിച്ച് നുരുമ്പിച്ച് പോവല്ലേ ചെയ്യ. ഇനി അങ്ങനെ മൊത്തം പോയി. ഇനി ഇതൊന്ന് ഉണങ്ങി കിട്ടുമ്പോഴേക്കും നമ്മുടെ ഓണാവുന്ന തോന്നണത്. വെയില് വന്ന് ഉറച്ചു കഴുകിയിട്ട് വേണത്രേ അതൊക്കെ ചെയ്യണമെങ്കിൽ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഇനി ഇങ്ങനെ തന്നെ കിടക്കും. എന്നാണ് അവർ ഇതിനൊക്കെ ഒരു മോചനം ഉണ്ടാവുക? മെല്ലെ മെല്ലെ ആയിരിക്കും, മെല്ലെ മെല്ലെ ചെയ്താൽ മതി. എത്ര പേര് ഇത്രയും ആയി കിട്ടിയില്ലേ, ഇത്രയും ആവാത്ത എത്ര പേരുണ്ട് പറഞ്ഞിട്ടാ. അപ്പൊ നമുക്കിത് നമ്മുടെ കൊട്ടാരം ഇത്രയൊക്കെ വലുതായി എന്ന് പറയുന്നത്, വലുതായി എന്നല്ല പറയുന്നത്, ഓരോ പണികൾ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ. ഓരോന്ന് ഓരോന്ന് മെല്ലെ മെല്ലെ ഇങ്ങനെ അറിയാം, കുട്ടികൾ പിച്ച് വെച്ച് നടക്കണ പോലെ നമ്മളും തന്നെ ഓരോന്ന് ഓരോന്ന് മെല്ലെ മെല്ലെ ചെയ്ത് 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 വീടിന്റെ പണികളൊക്കെ കഴിയട്ടെ. അതേപോലെ വീട് പണി കഴിയാതെ കിടക്കുന്ന ആൾക്കാരുടെയും വീട് പണി ചെയ്യണം എന്ന് വിചാരിക്കുന്നവർക്കൊക്കെ ദൈവം എല്ലാവർക്കും ഒരു വീട് എന്നുള്ള സ്വപ്നം സാധിച്ചു കൊടുക്കട്ടെ അല്ലേ. കാരണം നമ്മളെ 17 വർഷം ആയിട്ടോ ഒരു വീട് വേണം, ഒരു വീട്ടില് നമുക്ക് താമസിക്കണം എന്നൊക്കെ ഉള്ള ഒരു ആഗ്രഹം തുടങ്ങിയിട്ട് നമുക്കത് വീടില്ല എന്നല്ല പറയുന്നത്. എന്നാലും മക്കൾ വലുതാവുമ്പോൾ നമ്മുടെയൊക്കെ എല്ലാവരുടെയും ഒരു ആഗ്രഹമല്ലേ സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത്. അപ്പൊ അത് ഇത്രയൊക്കെ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്താ ഞാൻ ഓരോ പണികളും ഇങ്ങനെ ചെയ്യുമ്പോഴും എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം ഏട്ടനോട് ഞാൻ പറയും, ആ നമുക്ക് അടുത്ത വർഷം മാറാൻ പറ്റില്ലേ, അല്ലെങ്കിൽ അടുത്ത മാസം മാറാൻ പറ്റില്ലേ എന്നിങ്ങനെ പറയാറുണ്ട്. പിന്നെ നമ്മളെ പോലെ സാധാരണക്കാർക്കൊക്കെ അന്നന്ന് പണിയെടുത്ത് കിട്ടുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെയൊക്കെ തന്നെ നടക്കുള്ളൂ. അല്ലാതെ നമ്മൾ പെട്ടെന്ന് ഒരു വീട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലവരുടെയൊക്കെ ഭാഗ്യയോഗം പോലെ ഒരു വർഷം കൊണ്ടും 6 മാസം കൊണ്ടും ആവണവരും ഉണ്ട്. ഒരു ചിലവരുടെ വീട് 10 വർഷം ആയാലും കയറാൻ സാധിക്കാത്തവരും ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും വീട് ഒരു സ്വപ്നം തന്നെയാണ്.